ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അഖിൽ ശ്യാമ റിവ്യൂക്ക് സ്വാഗതം കണ്ടുനിറങ്ങി അഖിൽ ചോദിക്കുന്നു ഡോക്ടർ ഞങ്ങളുടെ കുഞ്ഞ് അപ്പൊ ഡോക്ടർ പറയുകയാണ് കുഞ്ഞ് രക്ഷപ്പെടാൻ സാധ്യത കുറവാ നിങ്ങളൊക്കെ എഡ്യൂക്കേറ്റഡ് അല്ലേ യാഥാർത്ഥ്യം മനസ്സിലാക്കണം അതാ ഇപ്പൊ വേണ്ടത് തുടർന്ന് കുറച്ച് അങ്ങോട്ടേക്ക് മാറി നിന്ന് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് എനിക്ക് വല്ലാത്ത ആഹ്ലാദം തോന്നുവ ഈ സന്തോഷ വാർത്ത മായയെ അറിയിച്ചില്ലെങ്കിൽ പിന്നെ ആരെ അറിയിക്കാനാ അങ്ങനെ ചുറ്റും നോക്കി ഐശ്വര്യ മായയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് ഫോൺ അറ്റൻഡ് ചെയ്ത് മായ ചോദിക്കുന്നു ഐശ്വര്യ കാര്യങ്ങൾക്കൊരു തീർപ്പായോ ഐശ്വര്യ പറയുന്നു ശ്യാമയുടെ കുഞ്ഞിന്റെ കാര്യം തീർപ്പായിക്കൊണ്ടിരിക്കുന്നു മായ ചോദിക്കണ അപ്പൊ ശ്യാമ അശ്വര് പറയുകയാണ് എന്ത് ചെയ്യാനോ അവൾക്ക് ജീവനുണ്ട് ഞാൻ ഹോസ്പിറ്റലിലുണ്ട് വലിയ ദുഃഖം അഭിനയിച്ചു നിൽക്കുക പുഞ്ചരിച്ച് മായ പറയുന്നു പണ്ടേ ഐശ്വര്യ അഭിനയിക്കാൻ പിടിക്കുകയാണല്ലോ ചിരിച്ചുകൊണ്ട് ഐശ്വര്യ പറയുകയാണ് അതെ ഒരു ഒരനുജത്തിയുടെ കുഞ്ഞ് നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു ചേട്ടത്തിയുടെ വേദന ഞാൻ അങ്ങ് അഭിനയിച്ച് തകർക്കുക വസുന്ധരയൊന്ന് മായ ചോദിക്കുമ്പോൾ ഐശ്വര്യ പറയുന്നു ഇവിടെ ഉണ്ട് നടക്കാൻ പോകുന്ന ഭൂകമ്പ ഒന്നും അറിയാതെ ഇരിക്കുക മായ പറയുന്നു വിഷം കൊടുത്ത കുറ്റം വസുന്ധരയുടെ തലയിൽ കെട്ടിവയ്ക്കണം അതിന് വേണ്ടതൊക്കെ ഐശ്വര്യ ചെയ്തോണേ ഐശ്വര്യ പറയുന്നു അതിനല്ലേ ഞാൻ ഇവിടെ ലൈവായിട്ട് തന്നെ ഉള്ളത് മായ പറയുന്നോ എന്റെ വിഷമം അതല്ല ആനന്ദ നിലയത്തിൽ തെറ്റുകാരിയായി ഭർത്താവിന്റെയും മക്കളുടെയും മുമ്പിൽ വസുന്ധര തകർന്നു നിൽക്കുന്നത് എനിക്കൊന്ന് കാണാൻ കഴിയുന്നില്ലല്ലോ എന്താ ചെയ്യുക ഐശ്വര്യ പറയുന്നു അതെല്ലാം മായ നേരിട്ട് കാണുന്നത് എന്തിനാ ഞാൻ ഇവിടില്ലേ നടക്കുന്നതെല്ലാം ഞാൻ വിവരിച്ചു പറഞ്ഞുതരാം മായ പറയുന്നു എന്തായാലും വസുന്ധരെ ജയിലിൽ പോയി ഞാൻ കാണും ജയിലിനും ഇപ്പുറവും വസുന്ധരയും ഞാനും ഓർക്കുമ്പോൾ തന്നെ കുളിരു കോരുന്നു അതല്ല ഓട്സിൽ വിഷം ചേർത്ത് കൊടുത്ത കാര്യം അവിടെല്ലാം ഫ്ലാഷ് ആയി തുടങ്ങിയോ ഐശ്വര്യ പറയുന്നു ഇതുവരെയില്ല ശാമ്പു കഴിച്ച ഫുഡിൽ നിന്നാണ് വിഷ ഉള്ളിൽ ചെന്നതെന്ന് ഡോക്ടർ പറഞ്ഞു മായ പറയുകയാണ് അത് പോരല്ലോ വസുന് അത് ചെയ്തതെന്ന് മറ്റുള്ളവർ അറിയണ്ടേ ഐശ്വര്യ ചോദിക്കാണ് അതിനെ അറിയാൻ എന്താ ടെൻഷനിലേ ആരും ഒന്നും ഓർക്കാത്തതാ അല്ലെങ്കിൽ പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കുന്നത് അതല്ല ഇപ്പൊ എന്റെ പ്രാർത്ഥന ശ്യാമയുടെ വയറ്റുള്ള കുഞ്ഞു മാത്രമല്ല അവളും കൂടി അടിച്ചുപോയാൽ എന്റെ ശല്യവും തീരും അമ്മയുടെ പേരിലുള്ള കൊലപാതക കേസ് ഡബിൾ സ്ട്രോങ് ആകുകയും ചെയ്യും മായ പറയുന്നോ അങ്ങനെ വരണേന്ന് എല്ലാ ദൈവങ്ങളോടും ഞാനും പ്രാർത്ഥിക്കാം ഐശ്വര്യ പറയുന്നോ എന്നാ ശരി ഞാൻ വിളിച്ചോളാം ശരി എന്ന് പറഞ്ഞ ഫോൺ കട്ട് ചെയ്യും യാണ് ഐശ്വര്യ സന്തോഷത്തോടുകൂടി ആലോചിച്ച് തീർക്കുന്നു തുടർന്ന് വർമ്മയും വസുന്ധരാമയും അഖിലും വാസുദേവനും ടെൻഷനോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ ഒരിക്കൽ ടെൻഷൻ അഭിനയിച്ചു നിൽക്കുകയാണ് ഐശ്വര്യ പുറത്തേക്ക് ഇറങ്ങി വന്ന ഡോക്ടറിനോട് വാസുദേവൻ ചോദിക്കുന്നു ഡോക്ടറെ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് പുഞ്ചരിച്ച് ഡോക്ടർ പറയുന്നു എന്ത് അത്ഭുതം ആ സംഭവിച്ചെന്നറിയില്ല ശ്യാമയ്ക്ക് ബ്ലീഡിങ് നിന്നു ഇത് കേട്ട് എല്ലാവരും സമാധാനത്തോടുകൂടി നിൽക്കുമ്പോൾ ഐശ്വര്യ ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ഡോക്ടർ പറയുന്നു ഇവരുടെ കുഞ്ഞ് നഷ്ടമായെന്ന് തന്നെയാ കരുതിയത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി പേടിക്കേണ്ട ഇത് കേട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി നിൽക്കുമ്പോൾ ഡോക്ടർ പറയുന്നു ഇപ്പൊ ശ്യാമയ്ക്ക് വേദനയും കുറവുണ്ട് എന്റെ ഇത്രയും വർഷത്തെ പ്രാക്ടീസിന് സത്യത്തിൽ എനിക്ക് മിറാക്കിളായ ഇത് തോന്നിയത് പെട്ടെന്ന് വാസുദേവൻ ഓർക്കുകയാണ് തിരുമേനിയുടെ വാക്കുകൾ ശ്യാമയ്ക്ക് ഈ നിമിഷം എല്ലാം ശരിയാകും ശ്യാമയ്ക്കും ഉള്ളിലുള്ള കുഞ്ഞിനും ഒരാവത്തും വരില്ല തുടർന്ന് ഡോക്ടർ പറയുകയാണ് അമ്മയുടെയും ഉള്ളിലുള്ള കുഞ്ഞിന്റെയും കാര്യത്തിൽ ഇനി ഒരു ഭയവും വേണ്ട അഖിൽ പറയുന്നു താങ്ക് യു ഡോക്ടർ ഈശ്വരെന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ് വസുന്മാശ്വര്യ ടെൻഷനോടുകൂടി നിൽക്കുന്നു അഖിയെന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി വസുന്ധരാമ അഖിലിന്റെ കൈയ്യിലേക്ക് പിടിക്കുകയാണ് ശ്യാമയെ കാണാനായി അഖില അകത്തേക്ക് പോകുന്നു നെഞ്ചത്ത് കൈവെച്ച് വാസുദേവൻ പറയുന്നു എന്റെ കൃഷ്ണ നീ എന്റെ മോളെ കാത്തു അതിനുശേഷം കാണിക്കുന്നത് കൂടി കിടക്കുന്ന ശ്യാമയുടെ അരികിലേക്ക് വന്ന് സ്നേഹത്തോടുകൂടി നെറുകയിൽ ചുംബിക്കുകയാണ് അഖിൽ പുഞ്ചരിച്ച് ശ്യാമ പറയുന്നു നമ്മുടെ കുഞ്ഞ് രക്ഷപ്പെട്ടു ശ്യാമ മോളെ എന്ന് വിളിച്ച് വസുന്രാമയും അകത്തേക്ക് കയറി വരുന്നു പിന്നാലെ വർമ്മയും വാസുദേവനും ഐശ്വര്യയും വരികയാണ് ശ്യാമയുടെ കയ്യിൽ പിടിച്ച വസുന്ധരാമ ചോദിക്കുന്നു മോളെ ഇപ്പൊ വേദന തോന്നുന്നുണ്ടോ ശ്യാമ പറയുന്നു ഇല്ലമ്മേ ഇപ്പൊ നല്ല പുറമുണ്ട് കൈയിലിരിക്കുന്ന ലോക്കറ്റ് കാണിച്ചുകൊണ്ട് ശ്യാമ പറയുകയാണ് എന്നെ എന്റെ കൃഷ്ണൻ കാത്തു വാസുദേവൻ പറയുന്നു ഭഗവാന്റെ പ്രസാദം എന്റെ കൈയിലേക്ക് വെച്ച് തന്നിട്ട് തിരുമേനി പറഞ്ഞതാ ശ്യാമമോക്കും കുഞ്ഞിനും ഒന്നും സംഭവിക്കില്ലാന്ന് സാക്ഷാൽ ഗുരുവായൂരൊപ്പം കാത്തോളുമെന്ന് വർമ്മ പറയുന്നു എന്തായാലും എല്ലാവർക്കും ഇപ്പം സമാധാനമായല്ലോ ഈ സമയം വർമ്മയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് ഫോണുമായി വർമ്മ പുറത്തേക്ക് പോകുന്നു വസുന്റമ്മ ചോദിക്കുന്നു മോൾക്ക് മോൾക്കിപ്പോ വിശപ്പ് തോന്നുന്നുണ്ടോ എന്തെങ്കിലും കഴിക്കണോ ശ്യാമ പറയുന്നു ഒന്നും വേണ്ടമ്മേ അകത്തേക്ക് കയറി വന്ന വർമ്മ പറയുകയാണ് വസു നമുക്കൊന്ന് ഓഫീസ് വരെ അത്യാവശ്യമായിട്ട് പോണം മിസ്റ്റർ ഡാനിയൽ അവിടെ കാത്തിരിക്കുക വസുന്റാമ്മ പറയുന്നു ഓ ശരിയാ പുതിയ പ്രോജക്ടിന്റെ കാര്യം സംസാരിക്കാൻ ഇന്ന് മീറ്റിംഗ് വിളിച്ചിരുന്നതാ ഈ ബഹളത്തിന്റെ ഇടയിൽ അത് മറന്നു വർമ്മ പറയുന്നോ മോൾക്കിപ്പം പ്രശ്നമൊന്നും ഇല്ലല്ലോ നമുക്ക് ഓഫീസിൽ പോയിട്ട് വരാം വസുന്റമ്മ പറയുകയാണ് മോളെ ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ശരി അമ്മയെന്ന് ശ്യാമ പറയുമ്പോൾ അഖിലിന്റെ കയ്യിൽ പിടിച്ച വസുന്ധമ്മ പറയുകയാണ് അഖി ശ്രദ്ധിച്ചോണേ ശരിയമ്മ അഖിൽ പറയുമ്പോൾ ശരി എന്നാൽ പറഞ്ഞ് വർമ്മയും വസുന്ധരാമ്മയും അവിടെ വന്ന് പോകുകയാണ് തുടർന്ന് ആരെയിലേക്ക് വന്ന് ഡോക്ടർ ചോദിക്കുന്നു ശ്യാമ ലാസ്റ്റിൽ എന്ത് ഭക്ഷണം ആ കഴിച്ചത് അപ്പോൾ ശ്യാമ പറയുകയാണ് അത് അത് വീട്ടിൽ നിന്ന് ആ കഴിച്ചത് ഐശ്വര്യ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ് അഖിൽ ചോദിക്കുന്നു എന്താ ഡോക്ടർ അങ്ങനെ ചോദിച്ചത് ഡോക്ടർ പറയുകയാണ് ഇത് മറ്റൊരു അസുഖമല്ല ശ്യാമ കഴിച്ച ഫുഡിലൂടെ പോയിസൺ ഉള്ളിൽ ചെന്നു ഇത് കിട്ടി ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് ശ്യാമയും അഖിലും വാസുദേവനും അഖിൽ ചോദിക്കുന്നു പോയിസണോ കഴിച്ച ഫുഡിലൂടെയോ അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ ശ്യാമ പുറത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല വീട്ടിൽ നിന്ന് ഓട്സ് കഴിച്ചതാ ഡോക്ടർ പറയുന്നു അതാ ഞാൻ പറഞ്ഞത് കഴിച്ച ഓട്സിലൂടെ തന്നെയാ വിഷ ഉള്ളിൽ ചെന്നിരിക്കുന്നത് ഇത് കിട്ടി ഞെട്ടി വിശ്വസിക്കാനാകാതെ മുഖത്തോട് മുഖം നോക്കുകയാണ് അഖിലും ശ്യാമയും വാസുദേവനും ഡോക്ടർ പറയുന്നു വീട്ടിൽ നിന്ന് ആ ഭക്ഷണം കഴിച്ചതെങ്കിൽ വിഷം ഏത് രീതിയിലാ ഉള്ളിൽ ചെന്നതെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് അഖിൽ പറയുന്നു അമ്മയാ ശ്യാമയ്ക്ക് ഓട്സ് കൊടുത്തത് അങ്ങനെ വരാൻ വഴിയില്ല ഡോക്ടർ പറയുന്നോ അതെനിക്ക് അറിയില്ല ഇത് പോലീസിനെ അറിയിക്കേണ്ട കേസാ അങ്ങനെ ആ റിപ്പോർട്ട് അഖിലിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോകുകയാണ് വാസുദേവൻ ചോദിക്കുന്നു മോനെ ഇത് എങ്ങനെയാ അപ്പോൾ ശ്യാമ പറയുകയാണ് ഞാനെന്ന് വെള്ളം പോലും വേറെ കുടിച്ചിട്ടില്ല ഓട്സ് അമ്മ തന്നതാ അത് മാത്രമേ ഞാൻ കഴിച്ചിട്ടുള്ളൂ പക്ഷെ അതിലിങ്ങനെ വിഷം വരിക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഐശ്വര്യ പറയുന്നു ആലോചിക്കാൻ ഒന്നുമില്ല അമ്മ തന്ന ഫുഡല്ലേ അപ്പോ അതിൽ വിഷം അമ്മ തന്നെ മനഃപൂർവ്വം ഇട്ടതാ ഇത് കേട്ട് ഞെട്ടി മുഖത്തോട് മുഖം നോക്കുകയാണ് അഖിലും ശ്യാമയും വാസുദേവനും ഐശ്വര്യ ചോദിക്കുന്നു ഇപ്പം മനസ്സിലായില്ലേ എല്ലാം അമ്മ ചെയ്തതാ ശ്യാമ പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല അഖിൽ പറയുകയാണ് ഒരിക്കലും എന്റെ അമ്മ അങ്ങനെ ഇല്ല അമ്മ അങ്ങനെ ചെയ്യില്ല വാസുദേവൻ പറയുന്നു മോനെ വേറെ എങ്ങനെയെങ്കിലും വിഷ ഉള്ളിൽ ചെന്നതായിരിക്കും ഐശ്വര്യ ചോദിക്കാണ് ആര് പറഞ്ഞു ഇത് അമ്മ കൊടുത്ത ആ ഓട്സിൽ തന്നെയാ റിസൾട്ട് കാണാൻ പറയില്ലല്ലോ ആലോചിക്ക് മൂന്നാളും ശെരിക്കും ആലോചിക്ക് അമ്മയാണെന്നൊന്നും നോക്കണ്ട എന്നിട്ട് വേണ്ടത് ചെയ് അങ്ങനെ ഐശ്വര്യ അവിടെ നിന്ന് പോകുമ്പോൾ കൂടി ആലോചിച്ച് നിൽക്കുകയാണ് അഖിൽ തിരിഞ്ഞിന്ന് ഐശ്വര്യ അവരെ എല്ലാവരെയും ശ്രദ്ധിക്കുന്നു ശേഷം ഐശ്വര്യ അവിടെ വന്ന് പോകുകയാണ് തുടർന്ന് വാസുദേവനും അഖിലും പുറത്തേക്ക് ഇറങ്ങുന്നു അഖിൽ മനസ്സിൽ പറയുന്നു അമ്മ കൊടുത്ത ഓട്സിൽ എങ്ങനെയാ വിഷം വന്നത് എന്റെ അമ്മ അങ്ങനെ ചെയ്യുമോ വിശ്വസിക്കാൻ പറ്റുന്നില്ല വാസുദേവനും കൂടി ആലോചിച്ച് നിൽക്കുകയാണ് പുഞ്ചിരിച്ച അവരുടെ അരികിലേക്ക് വന്ന ഐശ്വര്യ പറയുകയാണ് എന്താകി അമ്മ ഇവിടെ എന്ത് അഭിനയമാ കാണിച്ചത് ശ്യാമ തഴുകുന്നു കണ്ണീരൊഴുക്കുന്നു ഓടുന്നു ചാടുന്നു മനസ്സിലൊരു പിതാണെന്ന് ആരറിഞ്ഞു അമ്മ പല ക്രൂരതകളും ശ്യാമക്കെതിരെ ചെയ്തിട്ടുണ്ട് എന്റെ അന്നത്തെ അറിവില്ലായ്മ കൊണ്ട് പലതിനും ഞാൻ കൂട്ടുനിന്നിട്ടുമുണ്ട് പക്ഷെ ഈ ഒരു അവസരത്തില് അതും ശ്യാമയുടെ ഉള്ളില് ഒരു കുഞ്ഞുകൂടി ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു പാതകം ചെയ്യാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി ശ്യാമയുടെ കാര്യം പോട്ടെ ശ്യാമയുടെ ഉള്ളിലുള്ള കുഞ്ഞ് അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത് ഒന്നുമില്ലെങ്കിലും അമ്മയുടെ ആഖി കുഞ്ഞല്ലേ അത് ഇതിനു മുമ്പും പലതവണ അമ്മ സ്നേഹത്തോടെ വീട്ടിൽ വിളിച്ചു വരുത്തി എത്ര തവണ ശ്യാമയെ ചതിക്കാൻ നോക്കിയിട്ടുണ്ട് അതെല്ലാം ആഖിക്ക് ഓർമ്മയുണ്ടല്ലോ ഏ ഇല്ല ഒന്നും ആക്കി മറന്നിട്ടുണ്ടാകില്ല അങ്ങനെ മറക്കാനാകില്ല അതെനിക്ക് അറിയാം അങ്ങനെ ഐശ്വര്യ പറയുകയാണ് അഖിലിന്റെയും ശ്യാമയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി വീട്ടിൽ ത് തറാട്ടിൽ പിറന്ന റിച്ച് ആയ നല്ല എഡ്യൂക്കേഷൻ ഉള്ള മൂന്ന് പെൺകുട്ടികളുടെ ഫോട്ടോയാണിത് ഈ മൂന്ന് പേരിൽ ആരെയാണ് എന്റെ അഖിക്ക് ഇഷ്ടമായത് ആ ആളെ ഇവന് തിരഞ്ഞെടുക്കാം ഇതിൽ അഖിക്ക് ഇഷ്ടമുള്ളതാരോ ആ പെൺകുട്ടിയെ ഞാൻ ഇവന് വിവാഹം കഴിച്ചു കൊടുക്കും ശേഷം ഐശ്വര്യ പറയുകയാണ് അഖിലെയും ശ്യാമയും മാനദനിലയത്തിലേക്ക് വിളിച്ചു വരുത്തി ശ്യാമയോട് ആഘോഷിന്റെ കാര്യം വസുന്ധരാമ സംസാരിച്ചത് കരഞ്ഞുകൊണ്ട് ശ്യാമ എല്ലാവരുടെയും അരികിലേക്ക് വന്ന അഖിലിന്റെ കയ്യിൽ പിടിച്ച് സാർ നമുക്ക് പോകാന്ന് പറഞ്ഞ കരഞ്ഞു ബഹളം വെച്ചത് തുടർന്ന് അഖിൽ പറയുന്നു പക്ഷേ അന്ന് ശ്യാമയ്ക്ക് ഇത്രയും വിഷമം തോന്നുന്ന രീതിയിൽ അമ്മ എന്താ സംസാരിച്ചെന്ന് ശ്യാമ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല ഐശ്വര്യ പറയുന്നു എന്നാൽ ആ കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് അഖിൽ ചോദിക്കുന്നു എന്താ എന്താ അന്നമ്മ ശ്യാമയോട് പറഞ്ഞത് ഐശ്വര്യ പറയുകയാണ് അത് കേട്ടാൽ അഖി ഞെട്ടും അപ്പോൾ അഖിൽ പറയുന്നു എടുത്തി കാര്യം പറ ഐശ്വര് പറയുന്നു എന്നാ കേട്ടോ അങ്ങനെ വസുന്ധരാമ പറഞ്ഞ കാര്യം ഐശ്വര്യ അഖിലിനോട് പറയുകയാണ് എന്റെ അഖിമോന്റെ ജീവന് അപകടം വരാതിരിക്കണമെങ്കിൽ നിന്റെ വയറ്റിൽ വളരുന്ന ആ കുഞ്ഞിനെ അങ്ങ് അബോട്ട് ചെയ്യണം ഇനിയിപ്പം അതാ നീ ചെയ്യേണ്ടത് നീ ഇവിടെ താമസിക്ക് അബോഷനുള്ള ഏർപ്പാടുകൾ ഞാൻ എത്രയും പെട്ടെന്ന് ചെയ്യാം തുടർന്ന് എല്ലാം കേട്ട് ദേഷ്യത്തോടു കൂടി നിൽക്കുന്ന ആഖിലിനോട് ആശ്വര്യ ചോദിക്കുന്നു ഇപ്പൊ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്തായിരുന്നു എന്ന് ആഖിക്ക് മനസ്സിലായില്ലേ ശ്യാമ അത് അനുസരിച്ചില്ല അപ്പോ അമ്മ പുതിയ തന്ത്രം അരങ്ങു നിങ്ങളെ തന്ത്രത്തിൽ വീണ്ടും വീട്ടിലേക്ക് വിളിച്ചു ശ്യാമയോട് അമിത സ്നേഹം കാണിച്ചു ഒടുവിൽ അമ്മ എന്ത് നിശ്ചയിച്ചോ കൂളായിട്ട് അതങ്ങ് നടപ്പിലാക്കി എനിക്കിത് പറയേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ആ വയറ്റിലുള്ള കുഞ്ഞിനെ ഇല്ലാതാക്കാൻ അതും സ്നേഹത്തോട് കൊടുത്ത ഭക്ഷണത്തിൽ വിഷം ചേർക്കുക ഓർക്കുമ്പോൾ സഹിക്കുന്നില്ല ആഖി ഒരിക്കലും ഈ ക്രൂരതയ്ക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല അതെന്റെ സ്വന്തം അമ്മയാണെങ്കിലും ഞാൻ നിൽക്കില്ല എന്റെ പൊന്നഖി ഞാൻ നിന്നെ വിശ്വസിച്ച ഇത്രയും പറഞ്ഞത് ഇതൊക്കെ ഞാൻ ആ പറഞ്ഞു തന്നേന്ന് പറഞ്ഞ് എന്നെ ഒറ്റ കൊടുക്കരുത് ഇത് കേട്ട് അഖിൽ പറയുന്നു ഐശ്വര്യ എടുത്തി അത് പേടിക്കണ്ട എന്നാലും എന്റെ അമ്മ എന്റെ കുഞ്ഞിനെ ഐശ്വര്യ പറയുകയാണ് ഇത്ര ക്രൂരത അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നോ ഈശ്വര ഇത് എങ്ങനെയാ ഒരു മോൻ സഹിക്കുക അഖിൽ പറയുന്നു ഇല്ല ഇതിന് ഇന്ന് ഞാൻ ഒരു തീർപ്പുണ്ടാക്കും അമ്മ മോൻ ബന്ധം ഇന്നത്തോടെ അവസാനിക്കണം ഇത് കേട്ട് പുഞ്ചിരിച്ച ഇങ്ങോട്ടേക്ക് തിരിഞ്ഞ് ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് അഖിയുടെ ദേഷ്യം കണ്ടാലറിയാം അറിയാം ഇന്ന് ആനന്ദ നിലയത്തിൽ ഒരു ഭൂകമ്പം നടക്കും അതിനുശേഷം കാണിക്കുന്നത് കാറിൽ ശ്യാമയും കൂട്ടിക്കൊണ്ട് ആനന്ദനിലയത്തിലേക്ക് വരികയാണ് അഖിലും ഐശ്വര്യയും കാറിൽ നിന്നിറങ്ങിയ ശ്യമയുടെ കയ്യിൽ പിടിച്ച് അകത്തേക്ക് കയറി വരികയാണ് അവർ ഐശ്വര്യ പറയുന്നു ശ്യാമ പേടിക്കണ്ട ഞാൻ പിടിച്ചിട്ടുണ്ട് അകത്തേക്ക് കയറി വരുന്ന അവരെ കണ്ട് കൂടി നിൽക്കുകയാണ് വസുന്ധരാമ അഖിലും ശ്യാമയും കൂടി വസുന്രാമയെ നോക്കുന്നു ഐശ്വര്യ മനസ്സിൽ പറയുകയാണ് ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും ശ്യാമയും ചേർത്ത് പിടിച്ച അഖിൽ വസുന്ധരാമയുടെ അരികിലേക്ക് വരുമ്പോൾ കൈയിൽ പിടിച്ച് സ്നേഹത്തോടു കൂടി വസുന്ധരാമ പറയുന്നു മോളെ നല്ല ക്ഷീണമുണ്ട് മോളാകത്തു ചെന്ന് കുറച്ചു നേരം കിടക്ക് ചെല് ഇത് കിട്ട് അഖിലും ശ്യാമയും മുഖത്തോട് മുഖം നോക്കുമ്പോൾ വസുന്ധരാമ പറയുകയാണ് മോള് പോയി കിടന്നു അമ്മ നല്ലൊരു ജൂസ് കൊണ്ടുവരാം വരാം കൂടി അഖിൽ ചോദിക്കുന്നു ജ്യൂസ് എന്തിനാ ഇനി ശ്യമയുടെ ബാക്കിയുള്ള ജീവൻ കൂടി അങ്ങ് എടുക്കാനാണോ ഇത് കിട്ടി ഞെട്ടി നിൽക്കുന്ന വുന്ധരാമയെ കാണിച്ച ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈഗ് ചാനൽ